ശരീരമേ ജീവൻ പ്രാപിക്കാ, കുറവുകൾ നീങ്ങി ജീവൻ പ്രാപിക്കാ, നാഡീഞരമ്പുകൾ ജീവൻ പ്രാപിക്കാ, യേശുവിൻ നാമത്തിൽ ജീവൻ പ്രാപിക്കാ. മത്തായി 9:2. യേശു അവരുടെ വിശ്വാസം കണ്ട് പക്ഷപാതക്കാരനോട് ഇങ്ങനെ പറഞ്ഞു, മകനെ ധൈര്യമായിരിക്കുക, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഒരു രോഗി സൗഖ്യമാകുന്നു, അയാളുടെ പാപങ്ങൾ മോചിക്കപ്പെടുന്നു, ആ കുടുംബത്തിന് നന്മയുണ്ടാകുന്നു. എത്ര നല്ല കാര്യമാണ്! ആരൊക്കെയോ ചിലർ ചേർന്ന് വിശ്വാസത്തോടെ ആ വ്യക്തിയെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നത് കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്. അനുഗ്രഹത്തിന്റെ ചാനലുകളാക്കി ദൈവം നമ്മെ വെച്ചിരിക്കുകയാണ്. നമ്മുടെ വിശ്വാസത്തോടുള്ള പ്രാർത്ഥന കൊണ്ട് ദൈവം ചിലരെ സൗഖ്യമാക്കട്ടെ, ചിലരെ ദൈവം രക്ഷിക്കട്ടെ, ചില കുടുംബങ്ങൾക്ക് വിടുതലുണ്ടാകട്ടെ. ഇന്ന് നാം ചിലർക്ക് വേണ്ടി ചെയ്യുമ്പോൾ നാളെ നമുക്ക് വേണ്ടി നമ്മുടെ കൂടെ നിന്ന് പ്രാർത്ഥിക്കുവാൻ ഒരു വലിയ കൂട്ടത്തെ ദൈവമൊരുക്കും. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുവോ അവരുടെ ജീവിതത്തിൽ വിടുതലയക്കണമേ. കർത്താവേ, ഇപ്പോൾ ആരെല്ലാം രോഗികളായിരിക്കുന്നുവോ അവർക്കെല്ലാം സൗഖ്യവും വിടുതലും അയക്കണമേ. ഇന്ന് ഞങ്ങൾക്ക് സൗഖ്യത്തിന്റെയും സമാധാനത്തിന്റെയും ആരോഗ്യത്തിന്റെയും സന്തോഷത്തിന്റെയും ദിവസമായിരിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ.